വെൽക്കം ബാക്ക് ടു എഡ്യുലേ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിന്റെ ബാക്കി ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ബ്ലഡിനെ കുറിച്ചായിരുന്നു അല്ലെ. പ്ലാസ്മ, ബ്ലഡ് സെൽസ് ഇവയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ബ്ലഡിന്റെ ബ്ലഡ് നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്ടിലും എത്തിക്കണമെങ്കിൽ അതിനുവേണ്ടി ഒരു പമ്പിംഗ് ഓർഗൻ വേണം അല്ലെ. ആ ഒരു പമ്പിംഗ് ഓർഗനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാർട്ട്. നമുക്ക് അതിന്റെ പാർട്സുകളെല്ലാം പഠിക്കണം. നമുക്കറിയാം നമ്മുടെ ഹാർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, തൊറാസിക് കാവിറ്റിയിലാണ് അല്ലെ. നമ്മുടെ ഈ ഒരു രണ്ട് ലെങ്സിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മുടെ ഹാർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഓർത്തിരിക്കണം, തൊറാസിക് കാവിറ്റിയിലാണ്, ഇൻ ബിറ്റ്വീൻ ടു ലെങ്സ്. ജസ്റ്റ് കുറച്ചൊരു ലെഫ്റ്റ് സൈഡിലോട്ട് ഒന്ന് ചെറിയൊരു സ്ലൈറ്റ് എന്താ പറയാ മാറിയിട്ടാണ് ഈ ഒരു നമ്മുടെ ഹാർട്ട് ഇരിക്കുന്നത്. നമ്മുടെ ഹാർട്ടിന്റെ പ്രത്യേകത, നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഫോർ ചേംബേർഡ് ഹാർട്ടാണ്. ഓരോ ഓർഗാനിസത്തിലും ചില ഓർഗാനിസത്തിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് ഫിഷസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ടു ചേംബേർഡ് മാത്രമേ കാണാൻ പറ്റൂ. അങ്ങനെ ഓരോ ഓർഗാനിസത്തിലും കുറച്ച് കുറച്ച് ഡിഫറൻസ് ചേംബറിൽ വ്യത്യാസം കാണും. നമ്മുടെ ഹ്യൂമന്റെ കേസിൽ ഓർത്തിരിക്കുക, നമ്മുടെ ഹ്യൂമന്റെ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ചേംബേർഡാണ്, ഫോർ ചേംബേർഡാണ്. 1 2 3 4 ഫോർ ചേംബേർഡ് ഹാർട്ടാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഹാർട്ടിന്റെ പ്രത്യേകത നമുക്കറിയാം, ഹാർട്ട് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. നമ്മുടെ ഹാർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, നമ്മുടെ ഈ ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡിനെ നമ്മളുടെ ബോഡിയുടെ എല്ലാ പാർട്സിൽ നിന്നും വലിച്ചെടുക്കുകയും ചെയ്യും. എന്ത് ചെയ്യും, അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് വീണ്ടും ബോഡിയുടെ എല്ലാ പാർട്സിലോട്ടും എത്തിക്കുകയും ചെയ്യും അല്ലെ. ഒരു സൈക്കിളാണിത്. അപ്പം ഇത്രയും ഇമ്പോർട്ടന്റ് ആയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞ ഈ. അതുകൊണ്ട് തന്നെ ഹാർട്ടിന്റെ ഡാമേജ് ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ഉണ്ട്. ഈ ഡബിൾ ലെയേർഡ് മെംബ്രെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരികാർഡിയം. എന്താ വിളിക്കുക, പെരികാർഡിയം. പെരികാർഡിയം മീൻസ് ഇറ്റ് ഈസ് എ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ വിച്ച് കവർ ദ ഹാർട്ട്. ഹാർട്ടിനെ ചുറ്റിയിട്ടുള്ള ഡബിൾ ലെയേർഡ് മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് പെരികാർഡിയം. ഓക്കെ, ഹാർട്ട് നമുക്കറിയാം എപ്പോഴും ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിന്റെ പ്രത്യേകിച്ച് കൺട്രോളിങ് ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് കൺട്രോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ചെയ്യാനും പറ്റില്ല അല്ലെ, ഇൻവോളണ്ടറി ആണ്. സോ ഈ ഒരു ഇൻവോളണ്ടറി ആയ പ്രോസസ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തൊറാസിക് കാവിറ്റിയിലും എല്ലാം തട്ടി ഇതിന് ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. ഫ്രിക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഡബിൾ ലെയേർഡ് മെംബ്രെയിന്റെ ഇടയിലായിട്ട് കുറച്ച് ഫ്ലൂയിഡ് പ്രസന്റ് ആണ്. ഈ ഫ്ലൂയിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. എന്താ വിളിക്കുക, പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. അപ്പൊ ഓർത്തിരിക്കുക, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഫോർ ചേംബേർഡ് ഹാർട്ടാണ്. നമ്മുടെ ഹാർട്ടിനെ കവർ ചെയ്തിട്ടുള്ള ഡബിൾ ലെയേർഡ് മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് പെരികാർഡിയം. ഇൻ ബിറ്റ്വീൻ ദ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ദർ ഈസ് സം ഫ്ലൂയിഡ്. ദിസ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. ദെൻ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പെരികാർഡിയൽ ഫ്ലൂയിഡ്, വിച്ച് റെഡ്യൂസ് ദ ഫ്രിക്ഷൻ അല്ലെ. നമ്മുടെ ഈ ഒരു പെരികാർഡിയത്തിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുക ഡ്യൂറിംഗ് ദ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടിന് ഡാമേജ് വരാൻ, സൈഡിലൊക്കെ തട്ടി ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ആ സമയത്ത് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പെരികാർഡിയൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ. വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പെരികാർഡിയൽ ഫ്ലൂയിഡ്? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പെരികാർഡിയം, അല്ലെങ്കിൽ ആ ഒരു ഡബിൾ ലെയർഡ് മെംബ്രെയിനെ പറയുന്ന പേരെന്ത്? ദാറ്റ് ഈസ് ദ ടു ക്വസ്റ്റ്യൻ. സോ ഓർത്തിരിക്കുക, വാട്ട് ഈസ് പെരികാർഡിയം? ഇറ്റ് ഈസ് എ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ദാറ്റ് പ്രൊട്ടക്ട്സ് ദ ഹാർട്ട്. ആൻഡ് വാട്ട് ഈസ് പെരികാർഡിയൽ ഫ്ലൂയിഡ്? ഇറ്റ് ഈസ് എ ഫ്ലൂയിഡ് ദാറ്റ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ദ പെരികാർഡിയൽ മെംബ്രെയിൻ. ഓക്കെ, നമുക്ക് നോക്കാം ഹാർട്ടിന്. നമ്മൾ പറഞ്ഞു നാല് ചേംബേഴ്സ് ഉണ്ട്, ഇറ്റ്സ് എ ഫോർ ചേംബർ. ചേംബർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റൂം ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് ഹാർട്ട് വരയ്ക്കും, ഇങ്ങനെ ഹാർട്ട് വരയ്ക്കാറല്ലേ. ഓക്കെ, ഈ ഹാർട്ട് വരയ്ക്കുന്ന സമയത്ത് ഹാർട്ടിനെ നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം. ദിസ് ഇസ് ഫോർ ചേംബേർഡ് ഹാർട്ട്.
ഓക്കേ അപ്പോൾ ഈ മേലത്തെ റൂംസിനെ അല്ലെങ്കിൽ മേലത്തെ ചേംബറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എട്രിയം അഥവാ ഓറിക്കിൾ ഈ മേലത്തെ ചേംബറിനെ വിളിക്കുന്ന പേരാണ് എട്രിയം മേലത്തെ രണ്ട് ചേംബറും എട്രിയം ആണ് താഴത്തെ ചേംബറിനെ വിളിക്കുന്ന പേരാണ് വെൻട്രിക്കിൾ വെൻട്രിക്കിൾ ഓക്കേ അപ്പോൾ ടു എട്രിയം ആൻഡ് ടു വെൻട്രിക്കിൾസ് ഓക്കേ നമുക്ക് ഓറിക്കിൾ എന്ന് വിളിക്കാം അപ്പോൾ ഓർത്തിരിക്കുക രണ്ട് എട്രിയം ഉണ്ട് രണ്ട് വെൻട്രിക്കിൾ ഉണ്ട് ഇനി ഇതിനെ നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്മൾ നോർമലി നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് നമ്മുടെ ലെഫ്റ്റ് ആണ് ഇത് നമ്മുടെ റൈറ്റ് ആണ് അല്ലെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് അങ്ങനെയാണ് പക്ഷേ നമ്മൾ ഈ ഒരു അനാട്ടമി പഠിക്കുന്ന സമയത്ത് നേരെ തിരിച്ച് ഇത് നമ്മുടെ ഹാർട്ട് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പം ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡ് ആണ് അത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ അപ്പോൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ റൈറ്റ് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഓക്കെ അപ്പോ സോ ദിസ് ചേംബർ ഈസ് കോൾഡ് റൈറ്റ് എട്രിയം ആൻഡ് ദിസ് ചേംബർ ഈസ് കോൾഡ് ലെഫ്റ്റ് എട്രിയം ആൻഡ് ബോട്ടം സൈഡിൽ നമ്മൾ എന്ത് പറയും ദിസ് ഈസ് ലെഫ്റ്റ് ദിസ് ഈസ് റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ദിസ് ഈസ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓക്കെ മാറിപ്പോകാൻ പാടില്ല കാരണം നമ്മൾ ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എക്സാമിന് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാതെ ഈ ഒരു പിക്ചർ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മൊത്തമായിട്ട് ആൻസർ എഴുതാൻ പറ്റും അപ്പൊ നമ്മൾ ഏറ്റവും വലിയ അബദ്ധം പറ്റുന്ന വെച്ചാൽ നമുക്ക് ഇതിന്റെ എല്ലാം അറിയാം പക്ഷെ നമ്മളോട് റൈറ്റും ലെഫ്റ്റും തമ്മിൽ മാറിപ്പോകും നമ്മൾ പിക്ചറിൽ കാണുമ്പോൾ നേരെ തിരിച്ചായിരിക്കും വരെ ഈ ഭാഗത്ത് ലെഫ്റ്റ് ഈ ഭാഗത്ത് റൈറ്റ് നമ്മൾ ബേസ് ചെയ്ത് ഇതേപോലെ നോക്കുന്ന സമയത്ത് അപ്പൊ നമ്മൾ എഴുതുന്ന മൊത്തം പാർട്സും എന്തായിരിക്കും ചേഞ്ച് ആവും ഇതിന്റെ എല്ലാം ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഡയറക്ഷൻസ് മാറും നമ്മുടെ ആൻസറും മൊത്തമായിട്ട് തെറ്റിപ്പോകും അതേസമയം ഇത് നമ്മുടെ ഹാർട്ടാണ് നമ്മളെ ഭാഗം വെച്ച് വരയ്ക്കുവാണെങ്കിൽ ഇതേപോലെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് ഈ പാർട്ട് റൈറ്റ് ആയിരിക്കും ഈ പാർട്ട് ലെഫ്റ്റ് ആയിരിക്കും അപ്പം ദിസ് ഈസ് ദ റൈറ്റ് എട്രിയം ആൻഡ് ദിസ് ഈസ് ദ ലെഫ്റ്റ് എട്രിയം ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ദിസ് ഈസ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓക്കെ അപ്പം ഇത്രയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് ഇനി നമുക്ക് നോക്കാം ഈ ഒരു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ്സിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനിടയിൽ കുറച്ച് സെപ്റ്റ ഈ ഒരു മെംബ്രെയിൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ അടുത്ത നമുക്ക് പഠിക്കാനുള്ള വെരി വെരി ഇമ്പോർട്ടന്റ് ആയ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് വാൽവ് പ്രസന്റ് ആണ് ഓക്കെ ഈ ഒരു വാൽവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൈ കസ്പിഡ് വാൽവ് എന്താ വിളിക്കുന്നത് ട്രൈ കസ്പിഡ് വാൽവ് ദിസ് വാൽവ് ഈസ് കോൾഡ് ട്രൈ കസ്പിഡ് വാൽവ് ആൻഡ് അതേപോലെ ഇവിടെ ഒരു വാൽവ് ഉണ്ട് ഈ വാൽവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈ കസ്പിഡ് വാൽവ് ബൈ കസ്പിഡ് വാൽവ് ഓക്കെ അപ്പോൾ ടു വാൽവ്സ് ഇവിടെ പ്രസന്റ് ആണ് ഈ ഒരു ട്രൈ കസ്പിഡ് വാൽവ് കാണുന്നത് എവിടെയാണ് റൈറ്റ് ആട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് സോ the right the tricuspid valve is present in between the right auricle and right atrium and right ventricle appo nammal orthirikkya tricuspid aanu alle tricuspid tri ivide evide irikkune right atriyathindeyum right ventricleindeyum idayilana appo nammal right inde spelling enda r I g h t alle idile rendine common eda r I അല്ലെ അപ്പൊ അങ്ങനെ ഓർത്തിരിക്കാം മാറിപ്പോകാൻ പാടില്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുന്ന സമയത്ത് ബൈക്കസ്പീഡ് വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് സോ നമ്മൾ ഓർത്തിരിക്കാം ട്രൈ കസ്പീഡ് വാൽവും റൈറ്റും തമ്മിൽ കണക്ഷൻ ഉണ്ട് അല്ലെ ഒരു ആർ ഐയുടെ കോമൺ ആണ് രണ്ടിലും അപ്പം ദ ട്രൈ കസ്പീഡ് വാൽവ് ഈസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ദ റൈറ്റ് എട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ദ ബൈകസ്പിഡ് വാൽവ് ബൈകസ്പിഡ് വാൽവ് എവിടെയാണ് കാണുന്നത് ലെഫ്റ്റ് ആട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിൽ കാണുന്ന വാൽവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈകസ്പിഡ് വാൽവ് ഓക്കെ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം ഒന്നുകൂടി റിവൈസ് ചെയ്യാം ദ ഫസ്റ്റ് വൺ ദ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ വിച്ച് പ്രൊട്ടക്ട്സ് ദ ഹാർട്ട് ഈസ് കോൾഡ് പെരികാർഡിയം അല്ലെ പെരികാർഡിയം എന്ന് പറഞ്ഞാൽ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ്
And in between the double layered membrane, ee oru bhagathella namukku endu kaanan pattum, oru fluid present aanu. And this fluid is called pericardial fluid. ഈ പെരികാർഡിയൽ ഫ്ലൂയിഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് വിച്ച് റിഡ്യൂസ് ദ ഫ്രിക്ഷൻ അല്ലെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള ഫ്രിക്ഷൻ റിഡ്യൂസ് ചെയ്യുന്നത് ആരാണ് ഈ ഒരു പെരികാർഡിയൽ ഫ്ലൂയിഡ് ഇവിടെ പ്രസന്റ് ആയതുകൊണ്ടാണ് അല്ലെ ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചിരുന്നത് നമ്മുടെ ഹാർട്ടിന്റെ പ്രത്യേകത എന്താണ് ഇറ്റ് ഈസ് ഫോർ ചേംബേർഡ് ഹാർട്ട് അല്ലെ ഏതൊക്കെയാണ് ഫോർ ചേംബർ ഇറ്റ്സ് എ റൈറ്റ് ഓറിക്കിൾ അല്ലെങ്കിൽ റൈറ്റ് എട്രിയം ലെഫ്റ്റ് എട്രിയം റൈറ്റ് വെൻട്രിക്കിൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് ഈ ഒരു റൈറ്റ് ആട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലായിട്ട് കാണുന്ന വാൽവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആണ് അപ്പൊ ഏതാണ് ട്രൈകസ്പിഡ് വാൽവ് ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ ലെഫ്റ്റ് ആട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ദർ ഇസ് അനദർ വാൽവ് ദിസ് വാൽവ് ഈസ് കോൾഡ് ബൈകസ്പിഡ് വാൽവ് ബൈകസ്പിഡ് വാൽവ് ഓക്കെ ഇത്രയും കാര്യങ്ങള് നമ്മൾ പഠിച്ചു ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ഇതിൽ വരുന്ന ബ്ലഡ് വെസൽസ് ആണ് അല്ലെ നമുക്ക് കോമൺ ആയിട്ട് അറിയാം രണ്ട് ടൈപ്പ് ബ്ലഡ് വെസൽസ് ആണ് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് ആർട്ടറി രണ്ടാമത്തത് വെയിൻ ആർട്ടറിയുടെ ഫംഗ്ഷൻ എന്താ നമ്മുടെ ഹാർട്ടിൽ നിന്നുള്ള പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡിനെ അതായത് ഓക്സിജൻ കൂടുതലുള്ള ബ്ലഡിനെ നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിലോട്ടും എത്തിച്ചു കൊടുക്കുന്നതാണ് ആർട്ടറി എന്ന് പറഞ്ഞാൽ അതേസമയം വെയിൻ എന്താ ചെയ്യുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് അതായത് ഓക്സിജൻ റിഡ്യൂസ് ആയ ബ്ലഡിനെ ഡിഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡിനെ എന്ത് ചെയ്യും നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിൽ നിന്നും കളക്ട് ചെയ്ത് തിരിച്ച് ഹാർട്ടിലോട്ട് കൊണ്ടുവരും ഓക്കെ അതാണ് ചെയ്യുന്നത് അപ്പം ഇതിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന പമ്പിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പാർട്ടാണ് നമ്മുടെ ഈ ഒരു ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ബ്ലഡ് വെസൽസ് നോക്കാം ഓക്കെ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇവിടെ നമുക്ക് രണ്ട് ബ്ലഡ് വെസൽസ് കാണാൻ പറ്റും അല്ലെ ഇതൊരു ബ്ലഡ് വെസൽ ഇതൊരു വെയിൻ ആണ് വെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യുന്ന ബ്ലഡ് വെസൽ ആണ് നമ്മൾ പറഞ്ഞു വെയിൻ ഈ ഒരു ബ്ലഡ് വെസലിന്റെ പേരാണ് വീന കാവ അതായത് ഈ മേലോട്ടുള്ള പാർട്ടാണ് സുപ്പീരിയർ വീന കാവ സുപ്പീരിയർ വീന കാവ ആൻഡ് ദിസ് വൺ ഈസ് ഇൻഫീരിയർ വീന കാവ ഓക്കെ സുപ്പീരിയർ വീന കാവ ആൻഡ് ഇൻഫീരിയർ വീന കാവ സുപ്പീരിയർ വീന കാവ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു നമ്മുടെ ഷോൾഡറിന്റെ മേലോട്ടുള്ള ഭാഗത്തെ ബ്ലഡ് എല്ലാം കളക്ട് ചെയ്യുന്നത് ആരാണ് ഈ ഒരു സുപ്പീരിയർ വീന കാവയാണ് ഓക്കെ അതേസമയം നമ്മുടെ താഴോട്ട് ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യുന്ന ആളാണ് ഇൻഫീരിയർ വീന കാവ ഓക്കെ അപ്പോ ഈ ഒരു ഫസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്നത് വീനകാവയാണ് സുപ്പീരിയർ വീനകാവ ആൻഡ് ഇൻഫീരിയർ വീനകാവ വീനകാവയുടെ പ്രത്യേകത ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് വെയിൻ ഓക്കെ നമ്മുടെ ബോഡിയിൽ നിന്നും ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് കളക്ട് ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ വീനകാവ എന്ന് പറയുന്ന പാർട്ട് വീനകാവ എന്ന് പറയുന്ന ബ്ലഡ് വെസൽ ഓക്കെ അപ്പം ഇവര് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാല് ഈ ഒരു ഇൻഫീരിയർ വീനകാവ ഇൻഫീരിയർ വീനകാവ എന്ത് ചെയ്യും ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്ത് നമ്മുടെ റൈറ്റ് ഓറിക്കിളിൽ കൊണ്ടുവെക്കും അതേപോലെ സുപ്പീരിയർ വീനകാവ എന്ത് ചെയ്യും ഈ ഒരു അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്ത് എങ്ങോട്ടെത്തിക്കും റൈറ്റ് ഓറിക്കിളിൽ എത്തിക്കും റൈറ്റ് ആട്രിയത്തിൽ എത്തിക്കും ഓക്കെ എന്ത് ചെയ്യും നമ്മുടെ ബ്ലഡ് ഈ ഒരു റൈറ്റ് ആട്രിയത്തിൽ ഫില്ലാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും നമ്മുടെ ഈ ഒരു വാൽവ് ഓപ്പൺ ആവും നമ്മുടെ ട്രൈകസ്പിഡ് വാൽവ് ഓപ്പൺ ആവുന്നു ഓക്കെ ട്രൈകസ്പിഡ് വാൽവ് ഓപ്പൺ ആയ ബ്ലഡ് നേരെ എവിടോട്ട് വരും നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ വന്ന് ഫില്ലാവും അല്ലെ റൈറ്റ് വെൻട്രിക്കിളിൽ വന്ന് ഫില്ലാവുന്നു അപ്പൊ ഫില്ലായ ശേഷം നമുക്ക് ഒരു കാര്യമുണ്ട് നമുക്കറിയാം ഇവിടുന്ന് തിരിച്ചു പോകാനും ഒരു ചാൻസ് ഉണ്ട് അല്ലെ നമുക്ക് എല്ലായ്പ്പോഴും ഇത് ഫോർവേഡ് ആയിട്ട് തന്നെ നടക്കില്ല ബാക്ക്വേർഡ് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ട്രൈകസ്പിഡ് വാൽവ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ട്രൈകസ്പിഡ് വാൽവിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാല് ഈ ബ്ലഡ് വരുന്നത് ഇതിന്റെ ബാക്ക്വേർഡ് മോഷനെ ബാക്ക്വേർഡ് മൂവ്മെന്റ് ഓഫ് ബ്ലഡിനെ പ്രിവെന്റ് ചെയ്യാണ് അതായത് ബ്ലഡ് ഒരിക്കലും ഈ ഒരു റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് റൈറ്റ് ആട്രിയത്തിലോട്ട് തിരിച്ചു പോവാൻ പാടില്ല അല്ലെ അപ്പൊ നമ്മള് നോർമലി നമ്മള് ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണ് വായിലൂടെ വയറ്റിലോട്ട് എത്തും അല്ലെ
വൊമിറ്റിംഗ് സമയത്ത് എന്താ ചെയ്യുക? ബാക്ക്വേർഡ് മൂവ്മെന്റ് ആണ്, നേരെ സ്റ്റൊമക്കിന്ന് പുറത്തോട്ടാണ് വരുന്നത് അല്ലെ. അപ്പം അതേപോലെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഇവിടെ ഒരു ട്രൈകസ്പിഡ് വാൽവ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ട്രൈകസ്പിഡ് വാൽവ് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. സോ ദ ബ്ലഡ് എന്ത് ചെയ്യും? ഇവിടെ ഫില്ല് ചെയ്യും. ഓക്കെ, ഇപ്പോഴൊക്കെ നമുക്കറിയാം ഇതെല്ലാം ഇംപ്യൂർ ബ്ലഡ് ആണ്. കാരണം വീനാക്കാവ് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ എല്ലാ പാർട്സിലും കൊണ്ടുവന്നിരിക്കുന്ന ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് ആണ്. ഇതിനെ എന്ത് ചെയ്യണം? നമുക്ക് പ്യൂരിഫൈ ചെയ്യണം. പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ എവിടേക്ക് കൊണ്ടുപോകണം? ലങ്സിലേക്ക് കൊണ്ടുപോകണം. ലങ്സിലാണ് ഓക്സിജൻ ഫുള്ളായിട്ട് വെച്ചിരിക്കുന്നത് അല്ലെ. സോ നമുക്ക് ഇതിനെ ഓക്സിജനേറ്റഡ് ആക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആളാണ്, ഇയാളുടെ പേരാണ് പൾമണറി വെയിൻ. എന്താ അതിന്റെ പേര്? പൾമണറി, സോറി, ദിസ് പൾമണറി ആർട്ടറി. എന്താണ് പേര്? പൾമണറി ആർട്ടറി. അപ്പോ ഈ ഒരു പൾമണറി ആർട്ടറിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നോർമലി നമ്മൾ പറഞ്ഞു ആർട്ടറി വെയിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആർട്ടറി എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്യുവർ ആയിട്ടുള്ള ബ്ലഡിനെ കൊണ്ടുപോകുന്ന ആളാണ്. ഹാർട്ട് നിന്ന് ബോഡിയുടെ എല്ലാ പാർട്സിലോട്ടും പ്യുവർ ബ്ലഡിനെ കൊണ്ടുപോകുന്ന ആളാണ് നോർമലി ആർട്ടറി എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ പൾമണറി ആർട്ടറി എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സെപ്ഷൻ ആണ്. അതായത് ഇയാൾ ചെയ്യുന്ന എന്താ, ഇവിടുന്ന് കൊണ്ടുവന്നിരിക്കുന്ന ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്യുവർ ബ്ലഡ് അല്ല, ഇതൊരു ഇംപ്യുവർ ബ്ലഡ് ആണ് അല്ലെ. ഇവിടെ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ് വന്നിരിക്കുന്നത്. ഈ ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ എവിടോട്ട് കൊണ്ടുപോകുന്നു? ലങ്സിലോട്ട് കൊണ്ടുപോകുന്ന ആളാണ് പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറി ഓക്കെയാണോ? ഇനി തിരിച്ച് ഈ ഒരു അവിടെ ലങ്സിലെത്തുന്നു, അതിനെ പ്യൂരിഫൈ ചെയ്യുന്നു, ഓക്സിജനൊക്കെ ഫില്ലായി ആ ഒരു ബ്ലഡ് ആണ്. ഇനി അതിനെ തിരിച്ചു കൊണ്ടുപോരുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കും? ആ ഒരു ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൾമണറി വെയിൻ. ഇതാണ് നമ്മുടെ പൾമണറി വെയിൻ. ഓക്കെ, പൾമണറി വെയിൻ. പൾമണറി വെയിൻ എന്ത് ചെയ്യും? ഈ ഒരു ബ്ലഡിനെ തിരിച്ച് എവിടോട്ട് എത്തിക്കും? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തിക്കും. ദിസ് ഈസ് ദ ലെഫ്റ്റ് ഏട്രിയം. ഓക്കെ, ലെഫ്റ്റ് ഏട്രിയത്തിൽ വീണ്ടും ഇത് ഫില്ലാവും. നമ്മുടെ ബൈകസ്പിഡ് വാൽവ് ഉണ്ട്, അത് ഓപ്പൺ ആവും. ബ്ലഡ് നേരെ ഇവിടെ എത്തും, നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളില് ഫില്ലാവും. ഓക്കെ, വെൻട്രിക്കിൾ ഫില്ലാവുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? ഇത് ക്ലോസ് ചെയ്യും. കാരണം ഇതിന് തിരിച്ചു പോവാൻ നമുക്ക് പാടില്ല അല്ലെ. അപ്പൊ ഇവിടെ ഫില്ലാവുന്ന സമയത്ത് ബ്ലഡ് എവിടോട്ട് പോകും? ഇനി നമുക്ക് എത്തിക്കേണ്ടത് ഇപ്പൊ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് ആണുള്ളത്. സോ നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്ടിലോട്ടും ആ ബ്ലഡിനെ എത്തിക്കണം. അതിന് വേണ്ട ബ്ലഡ് വെസൽസ് ആണ് ഇതിലേ പോകുന്നത്. ഈ ബ്ലഡ് വെസലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കാം? അയോർട്ട. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് അയോർട്ട. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് അയോർട്ട. അയോർട്ടയുടെ പ്രത്യേകത ആണ് ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് ആർട്ടറി. അപ്പം ഈ ഒരു ആർട്ടറിയാണ് നമ്മുടെ എല്ലാ ഭാഗത്തോട്ടും എതിനെ എത്തിക്കുന്നത്? പ്യുവർ ആയിട്ടുള്ള ബ്ലഡിനെ എത്തിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്ടിൽ നിന്നും ബ്ലഡിനെ കളക്ട് ചെയ്യുന്നതാണ് ഇവിടെ രണ്ടുപേരെ കൊടുത്തത്, സുപ്പീരിയർ വീനാക്കാവ ആൻഡ് ഇൻഫീരിയർ വീനാക്കാവ. സുപ്പീരിയർ വീനാക്കാവ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ദി ബോഡിയിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യും. ദെൻ ഇൻഫീരിയർ വീനാക്കാവ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ലോവർ പാർട്ട് ഓഫ് ദി ബോഡിയിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്ത് എവിടെ എത്തിക്കും? റൈറ്റ് ഏട്രിയത്തിൽ എത്തിക്കുന്നു. ദെൻ റൈറ്റ് ഏട്രിയത്തിൽ ബ്ലഡ് ഫില്ലാവുന്ന സമയത്ത് നേരെ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് വരുന്നു. ആ സമയത്ത് നമ്മുടെ ട്രൈകസ്പിഡ് വാൽവ് ക്ലോസ്ഡ് ആവുന്നു. ദെൻ ബ്ലഡ് എവിടോട്ട് പോകുന്നു? പൾമണറി ആർട്ടറിയിലോട്ട് പോകുന്നു. ഈ ആർട്ടറിയുടെ പ്രത്യേകത എന്താ? നോർമലി ആർട്ടറീസ് എല്ലാം തന്നെ പ്യുവർ ബ്ലഡ് ആണ് കാരി ചെയ്യുക, ബട്ട് പൾമണറി ആർട്ടറി എന്ന് പറഞ്ഞാൽ അത് ഇംപ്യുവർ ബ്ലഡ് ആണ് കാരി ചെയ്യുന്നത്. അതെന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഈ ബ്ലഡിനെ എവിടോട്ട് എത്തിക്കും? ലങ്സിലോട്ട് എത്തിക്കും ഫോർ പ്യൂരിഫിക്കേഷൻ. അവിടെ വെച്ച് പ്യൂരിഫൈഡ് ആയ ബ്ലഡ് എന്ത് ചെയ്യും? പൾമണറി വെയിനിലൂടെ തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ വെച്ച് വീണ്ടും അവിടെ ഫില്ലാവുന്ന സമയത്ത് ഇവിടെയുള്ള ബൈകസ്പിഡ് വാൽവ് ഓപ്പൺ ആകുന്നു. നേരെ ബ്ലഡ് ഇവിടെ എത്തുന്നു. ഇവിടെ വെച്ച് എന്ത് സംഭവിക്കുന്നു? ഇവിടെ വെച്ച് നമ്മുടെ അയോർട്ട, വാട്ട് ഇസ് അയോർട്ട? ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് ആർട്ടറി. ആർട്ടറി ആയ അയോർട്ട എന്ത് ചെയ്യും? ഈ ഒരു അയോർട്ട ബോഡിയുടെ എല്ലാ പാർട്സിലോട്ടും ഈ ഒരു ബ്ലഡിനെ കൊണ്ട് എത്തിച്ചു കൊടുക്കും.
That is the adana namade full pumping method pumping system. Okay. Appo onnudi revise cheythu nokkam. Namukku first parnathu pericardium. Pericardium nanna outer covering aanu, double layered aanu. അതിനുള്ളിലുള്ള ഫ്ലൂയിഡ് ആണ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ റിഡ്യൂസ് ചെയ്യാം. പിന്നെ പറഞ്ഞാൽ ഫോർ ചേംബേർഡ് ആണ്, ടു ആട്രിയം ഉണ്ട്, ടു വെൻട്രിക്കിൾ ഉണ്ട്. അതിന്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മാറി പോകരുത്, കാരണം നമ്മൾ ഇങ്ങനെ വെച്ചാൽ എങ്ങനെയാണോ വരുന്നത് അതാണ് റൈറ്റും ലെഫ്റ്റും ഉദ്ദേശിക്കേണ്ടത്. ഓക്കെ. ഇനി രണ്ട് വാൽസ്, നാല് വാൽസ് ഉണ്ട്, രണ്ട് വാൽസ് കൂടി നമുക്ക് പറയാനുണ്ട്. ഈ ഒരു പൾമണറി ആർട്ടറിയുടെ സ്റ്റാർട്ടിംഗിലും ഒരു വാൽവ് ഉണ്ട്, അതിന്റെ പേരാണ് പൾമണറി വാൽവ്. ഈ പൾമണറി വാൽവിന്റെ സെയിം ഫംഗ്ഷൻ ആണ് കേട്ടോ, കാരണം ഇവിടുന്ന് ബ്ലഡ് നേരെ തിരിച്ച് വെൻട്രിക്കിളിലോട്ട് തന്നെ വരാതിരിക്കുക, അതായത് അങ്ങോട്ട് പോകുന്ന ബ്ലഡ് എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങോട്ട് പോകുന്ന ബ്ലഡ് തിരിച്ച് വരാൻ പാടില്ല. അപ്പോ അതിനുവേണ്ടി ഇവിടെയുള്ള വാൽവാണ് ഏതാ പൾമണറി വാൽവ്. അതേപോലെ തന്നെ നമ്മുടെ അയോർട്ടയുടെ ഇവിടെയും ഒരു വാൽവ് ഉണ്ട്, അയോർട്ടിക് വാൽവ് ഉണ്ട്, അതും സെയിം തന്നെ ബാക്ക്വേർഡ് മൂവ്മെന്റ്. ഈ വാൽവിന്റെ എല്ലാം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, ബാക്ക്വേർഡ് മൂവ്മെന്റ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഇതിന്റെ മലയാളം നമ്മുടെ സുപ്പീരിയർ വീന കാവ ഊർദ്ധ മഹാസിരയാണ്, മഹാസിരയാണ്. മറ്റൊരു ഇൻഫീരിയർ വീന കാവ എന്ന് പറഞ്ഞാല് എന്താണ്, അതോ മഹാസിര എന്ന് പറയും കേട്ടോ. അതേപോലെ പൾമണറി ആർട്ടറി ഏതാണ്, ശ്വാസകോശ ധമനി, ശ്വാസകോശ സിര. അപ്പൊ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് മലയാളം ഒന്ന് ഓർത്തിരിക്കുക, മലയാളം അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ ഈ ബ്ലഡ് വെസൽസ് നിങ്ങൾ അതേ രീതിയിൽ ഒന്ന് ഓർത്തിരുന്നാൽ മതി, ബൈഹാർട്ട് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. ഓർത്തിരിക്കുക, ആദ്യം വീനാക്കാവ് വഴി റൈറ്റ് ആട്രിയത്തിലെത്തും, ദെൻ റൈറ്റ് വെൻട്രിക്കിളിലെത്തും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയാണ് ലങ്സിലോട്ട് കൊണ്ടുപോകുന്നത്, തിരിച്ചു കൊണ്ടുവരുന്നത് പൾമണറി വെയിൻ ആണ്. എവിടോട്ടാണ് കൊണ്ടുവരുന്നത്, ലെഫ്റ്റ് ആട്രിയത്തിലോട്ട്. ദെൻ അവിടുന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തും, അവിടുന്ന് അയോർട്ട വഴി എവിടെ എത്തും, നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിലോട്ടും എത്തും. ഇതൊരു സൈക്ലിക് ആയിട്ട് ഫുൾ ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് പമ്പിംഗ് നടക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.